Assalamualaikum warahmatullahi taala wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi washabbihi alfaizin bi ridillah. Amma ba'd. Inne January 30 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ആദ്യമായി നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കാത്ത ഒരു ആവശ്യത്തിന് വേണ്ടി നിരാഹാരം ഇരുന്ന ഒരു മനുഷ്യൻ്റെ രക്തസാക്ഷി ദിനമാണ് ഇന്ന് നമ്മുടെ രാജ്യം ആചരിക്കുന്നത്. വിഭജനത്തിൻ്റെ കാലത്ത് പാകിസ്ഥാന് 50 കോടി കൊടുക്കാമെന്ന വാഗ്ദാനത്തിൻ്റെ ലംഘനത്തിൻ്റെ പേരിലാണ് നമ്മുടെ രാഷ്ട്രപതി ഗാന്ധിജി നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി നിരാഹാരം കിടന്നത്. വർത്തമാനകാലത്ത് ലോകം ഏറ്റവും കൂടുതൽ നേരിടുന്ന ദാരിദ്ര്യമെന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പേരിലാണ്. ഏത് രാഷ്ട്രത്തിൻ്റെയും ഭരണാധികാരികൾ സുസ്ഥിരമായ ക്ഷേമ പ്രവർത്തനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടുന്ന വിസ്മൃതിക്ക് പിന്നാമ്പുറത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആഗോളതലത്തിൽ എല്ലാ വികസ്വര രാഷ്ട്രങ്ങളെയും എടുത്തു പരിശോധിച്ചു നോക്കുമ്പോഴും ക്ഷേമ പ്രവർത്തനത്തിൻ്റെയും ദാരിദ്ര്യ നിർമാർജനത്തിൻ്റെയും ഒക്കെ കെടുകാര്യസ്ഥതകളെയാണ് എല്ലാ രാജ്യങ്ങൾക്കും വിളിച്ചോതാനുള്ളത്. അമേരിക്കയാവട്ടെ, റഷ്യയാവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ചൈനയാവട്ടെ, എല്ലാ രാജ്യങ്ങളുടെയും മേൽക്കോയ്മ ആയുധശേഖരണത്തിലേക്ക് മാറുമ്പോൾ തങ്ങളുടെ പൗരന്മാർ പട്ടിണിയിൽ ചത്തുവീഴുന്ന ഒരു ഗതി ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് തന്ത്രജ്ഞരാണ്. നമ്മുടെ രാജ്യം 47-ൽ സ്വാതന്ത്ര്യം നേടി 2022-ൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ സൂചിക ലോകാടിസ്ഥാനത്തിൽ എവിടെയാണെന്നൊരന്വേഷണത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോട് പുച്ഛം തോന്നുന്നത്. നമ്മുടെ രാജ്യം സെൻട്രൽ വിസ്ത എന്ന ഒരു പദ്ധതിയുടെ നടത്തിപ്പിലാണിപ്പോഴുള്ളത്. 20,000 കോടി ചെലവഴിച്ച് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാ ഗേറ്റ് വരെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചടുക്കി 861 കോടിയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണിയേണ്ടുന്ന തിരക്കിലാണ്. കൊടുത്തിരിക്കുന്നത് ടാറ്റയുടെ പ്രൊജക്റ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടിയാണ്. നമ്മുടെ രാജ്യം എവിടെയാണെന്നറിയുമോ നിങ്ങൾക്ക്? അമേരിക്കയിലെ പഠന ഗവേഷകർ പറയുന്നത് 45 വർഷം പിന്നാമ്പുറത്താണ് ഇന്ത്യ എത്തി നിൽക്കുന്നത് എന്നാണ്. നിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് വാക്സിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരെയല്ല കാണാൻ കഴിഞ്ഞത്. അവർക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയ യോഗിയുടെ മണ്ഡലങ്ങളിലെ ആളുകളുടെ ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളെപ്പോഴും ക്യൂവിലായിരുന്നു. അദ്ദേഹം ഭരണമേറ്റെടുത്ത് നെഞ്ചളവും പറഞ്ഞ് ഭരണമേറ്റെടുത്ത കാലം മുതൽ നമ്മൾ പലതരം ക്യൂ കണ്ടു. ആദ്യം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ നോട്ട് നിരോധനത്തിന് ക്യൂ നിന്നു. ആ ക്യൂ പിന്നെ ശവങ്ങൾ ക്യൂ നിന്നത് നമ്മൾ ഉത്തരേന്ത്യയിൽ കണ്ടു. നമ്മൾ കണ്ടു സിന്ധു നദിയിലൂടെ ശവങ്ങൾ വരിവരിയായി ഒഴുകി നടന്നത്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകാൻ ഇവരുടെ ഫാസിസ്റ്റ് തന്ത്രം നടപ്പിലാക്കുന്നതിലൂടെ ഇവർ മറന്നുപോയോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, നീതി ആയോഗിൻ്റെ പഠനത്തിൽ പറയുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് അവർ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ജാർഖണ്ഡിലാണ് ദാരിദ്ര്യം കൊടികുത്തി വാഴുന്നത്. മാത്രമല്ല, ബീഹാറിനാണ് 51.91% ഒന്നാം സ്ഥാനം ദാരിദ്ര്യത്തിൽ നിൽക്കുന്നത്. നോക്ക് നിങ്ങൾ, യു പിയും ബീഹാറും ജാർഖണ്ഡും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പുതിയൊരു തെരഞ്ഞെടുപ്പിന് സംജാതമായി കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ വിസ്മയങ്ങളെന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്നും പറയുമ്പോൾ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ പ്രാധാന്യത്തിൻ്റെയും
ആധുനിക രാഷ്ട്ര മീമാംസകളുടെ കെടുകാര്യസ്ഥതകളെ കുറിച്ചും നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പൗരന്മാർ അവരുടെ ചതുരംഗ പലയിലെ കരുക്കൾ മാത്രമായിരിക്കുമ്പോൾ നമുക്കവരോട് ചോദ്യം ചെയ്യാനുള്ളത്, ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഗാന്ധിയെ പോലത്തവർ, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനത്തിൻ്റെ ഉറപ്പിൻ്റെ പേരിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ കേരളം കിറ്റുകൊടുത്ത് ഭക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയും ക്ഷേമ മേഖലയിലൊക്കെ പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാം, രാജ്യത്ത് കേരളീയനായതിൽ തീർച്ചയായും വരാനിരിക്കുന്ന കാലത്ത് ഫാസിസ്റ്റ് കോട്ടക്കൊത്തളങ്ങൾ തകർത്തെറിയുമെന്ന ശുഭപ്രതീക്ഷയോടെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.